ടാലൻ സ്കൗട്ടിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ദാ മനംതൊന്ത് കെ എം ഷാജി എം എൽ എ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നൊരു വാർത്ത നിങ്ങളിൽ ചിലരിലെങ്കിലും അമ്പരപ്പുണ്ടാക്കിയിരിക്കാം ഏതായാലും ആ വിഷയത്തെക്കുറിച്ച് തന്നെ ആവട്ടെ ഇന്നത്തെ വീഡിയോ മുസ്ലിം ലീഗിൻ്റെ എന്തായാലും ആത്മാഭിമാനം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കാനൊന്നും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ അതെത്രമാത്രം സാർത്ഥകമാണ് അർത്ഥവത്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ സി എച്ച് മുഹമ്മദ് കോലയുടെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ലീഗിൻ്റെ നേതാവാണെങ്കിലും ആ അന്തരം നിങ്ങൾക്ക് തന്നെ വ്യക്തമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ആ കാലഘട്ടത്തിൽ ലീഗിനെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഒരു മതിപ്പുണ്ടായിരുന്നു പച്ചക്കൊടിക്കൊരു മാന്യതയും പൊതുജനങ്ങൾ കൽപ്പിച്ചിരുന്നു ഏതായാലും ആ അവസ്ഥയെക്കുറിച്ച് എന്താണ് ഞാൻ ഇപ്പോൾ പറയുന്നത് എന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഏതായാലും തീരുമാനിക്കുക ഞാൻ നിങ്ങൾക്കൊരു വാക്കു പറയാം ഒരിക്കലും എന്റെ പേരിൽ മറ്റൊരാളുടെ മുമ്പിൽ തലകുലിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഈ പച്ച പതാകയുടെ ആദർശം അടി ഇറവച്ചു എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ അന്ന് ഷാജി മരിച്ചിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ ആദർശം നിങ്ങൾ കേൾക്കുമ്പോൾ മരിച്ചിരിക്കും മരിച്ചിരിക്കും ഞാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്നു തരുന്നു അല്ല ഷാജി ഇനി എപ്പോഴാ പരിപാടി പറയാതൊന്നും ചെയ്തക്കല്ലേ കേട്ടോ നമുക്കൊക്കെ ക്യാമറയൊക്കെ ആയി അവിടെ വന്ന് ഒരു ട്രെൻഡിങ് ന്യൂസ് ആക്കി മാറ്റാമല്ലോ താങ്കളെ പോലുള്ളവരും താങ്കളെ പോലുള്ള മറ്റ് മുസ്ലിം ലീഗ് നേതാക്കളും കമറുദ്ദീൻ ഛ എന്താണ് ചെയ്തത് നൂറ്റമ്പതോളം കള്ളച്ചെക്ക് കേസിൽ ഇന്ന് പ്രതിയാണ് കോടതിദാ ജാമ്യം അനുവദിച്ചു പുറത്തുണ്ട് എന്നത് വാസ്തവമാണ് പക്ഷേ ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയും താങ്കളും അടങ്ങുന്ന അല്ലെങ്കിൽ പാണക്കാട്ട അടങ്ങുന്ന മുസ്ലിം ലീഗിൻ്റെ ഹൈക്കമാൻഡ് ഔദ്യോഗിക കമ്മിറ്റിയാണ് ഒരു ആറുമാസത്തെ സമയപരിധി കൊടുത്തുകൊണ്ട് ഒരു അവധി അദ്ദേഹത്തിന് കൊടുത്തതും പൊതുജനങ്ങളുടെ മുന്നിൽ നിന്നും ഈ കേസ് തൽക്കാലം ഒതുക്കി തീർത്തതും ഏതായാലും ഈ ആറുമാസം തിരഞ്ഞെടുപ്പ് കാലാവധി തീരുന്നത് വരെ ആയിരുന്നു എന്ന് അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇന്നിതാ ആറുമാസം തീരാൻ പോകുന്നു എന്തേ ഈ കമറൂച്ച എല്ലാ സെറ്റിൽമെൻറ്റും സാമ്പത്തികമായ തൻ്റെ ബാധ്യതകൾ അടച്ചു തീർത്തു ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കുഞ്ഞാലിക്കുട്ടിയും താങ്കളടക്കമുള്ള ലീഗ് നേതൃത്വവും എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് പൊതുജനത്തോട് പറയേണ്ടുന്ന ഒരു ബാധ്യത താങ്കൾക്കില്ലേ അതുപോകട്ടെ ഇനിയിപ്പോൾ പാലാരിവട്ടം പാലത്തിൽ കേസിലകപ്പെട്ട ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യം കോടതിയുടെ കാരുണ്യം കൊണ്ട് അദ്ദേഹം ഇന്ന് പുറത്തിറങ്ങി നിൽക്കുന്നു എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ വിഷയം തന്നെ പക്ഷേ എങ്കിൽ പോലും താങ്കളടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ ധാർമ്മികത മുസ്ലിം എന്ന പദം ഉപയോഗിച്ച് താങ്കളും താങ്കളുടെ കൂട്ടുകാരും ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ റമദാനിൻ്റെ കാലഘട്ടത്തിലെങ്കിലും താങ്കൾക്കൊക്കെ കുറച്ചെങ്കിലും കുറ്റബോധം തോന്നുന്നില്ലേ സഹോദര ഇപ്പോഴിതാ താങ്കൾ പറഞ്ഞതുപോലെയാണ് മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടിയുടെ പേര് കളയുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഞാൻ എൻ്റെ ജീവൻ വെടിഞ്ഞ അവസ്ഥയിൽ മാത്രമായിരിക്കുമെന്ന് എല്ലാം പോട്ടെ സഹോദര താങ്കളെക്കുറിച്ചല്ലേ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ അഴിമതി ആരോപണം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് താങ്കളല്ലേ നികുതി വെട്ടിപ്പ് നടത്തി തൻ്റെ കൊട്ടാര സദൃശമായ വീട്ടിൽ താമസിച്ചു വരുന്നത് അതൊക്കെ പോട്ടെ ദാ ഇപ്പോൾ പുതിയതായി വിജിലൻസ് റെയ്ഡ് നടത്തിയിരിക്കുന്നു താങ്കളുടെ വീട്ടിൽ നിന്നും അമ്പത് ലക്ഷത്തിൻ്റെ രൂപ ക്യാഷായി തന്നെ പിടിച്ചിരിക്കുന്നു എന്നത് വാസ്തവമല്ലേ ഇതിലധികം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് നാറാനുള്ളത് എന്ത് നാറ്റമാണ് ഇനി ഈ പറഞ്ഞ താങ്കളുടെ അനുയായികൾക്ക് വല്ല നാറ്റമൊന്നുമില്ല കേട്ടോ അവർക്ക് ഈ പച്ചക്കൊടി ഏണി എന്നൊക്കെ കണ്ടാൽ സ്വർഗത്തിലേക്കുള്ള വഴി അതാണ് എന്നുള്ള അന്ധമായ വിശ്വാസം മനസ്സിൽ ആ ദൃഢീകരിച്ചുകൊണ്ടുള്ള ഒരു അജ്ഞതയിലകപ്പെട്ട വർഗം തന്നെയാണ് ഏതായാലും അവരിൽ നിന്നും കാര്യമായൊന്നും പ്രതികരിക്കാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളെ പോലുള്ളവരിൽ നിന്നും വരുന്ന ഏക പാകപ്പിഴയാണ് എന്നുള്ള കാര്യം അംഗീകരിക്കാതെ വയ്യ ഏതായാലും സ്നേഹം നിറഞ്ഞ സഹോദര കെ എം ഷാജി എം എൽ എ താങ്കൾ വേണ്ടാത്തതിനൊന്നും മുതിരല്ലേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രമിച്ച നിങ്ങൾക്കേവർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടായി മാത്രം ഒരപേക്ഷ బెల్బట్టనోకూడి సబ్స్క్ైబ్య నోటిఫికేషన్ కాతి థ్యాంక్ యూ ఫర్ వాచింగ్ బాయ్